നമ്മുടെ ശരീരത്തില് ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ 24 മണിക്കൂറും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഓടുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ വിശ്രമിക്കുമ്പോഴും ഒക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു അവയവമുണ്ട്. അതിൻ്റെ കർമ്മം എന്ന് പറയുന്നത് നിർത്താതെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിലേക്ക് രക്തം എത്തുന്നത്. ഏതാണ് ആ അവയവം? അതാണ് ഹൃദയം, അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നിർത്താതെ പ്രവർത്തിക്കുന്ന ഈ ഹൃദയത്തിൻ്റെ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കേണ്ടേ? വേണം അല്ലേ? അപ്പം അതിനായിട്ട് എലമെന്റ്സ് വെൽനെസ് കൊണ്ടുവന്ന പ്രൊഡക്റ്റാണ് വെൽ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പം വെൽനെസ് ഓഫ് ഹാർട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, പേര് നോക്കിയാൽ അറിയാം ഹാർട്ട് എന്നാണ് അല്ലേ. അപ്പം ഹാർട്ടിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? HEART എന്നാണ്. പക്ഷെ അതാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്? അല്ല, HART എന്നാണ്. ഈ HART എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് മാറിപ്പോയതാണോ? ഒരു ഈ ഇടാൻ നമ്മൾ മറന്നുപോയതാണോ? അല്ല, ഈ ഹാർട്ട് എന്ന് പറയുന്നത്, HART എന്ന് പറയുന്നത് ആൺ മാനുകൾക്ക് പറയുന്ന പേരാണ്. അപ്പൊ ഈ മാനിന്റെ പ്രത്യേകത എന്താണ്? വളരെ വേഗത്തിലാണ് അത് സഞ്ചരിക്കുന്നത്, വലിയൊരു ഓട്ടക്കാരനാണ് അല്ലേ. അതേപോലെ നമ്മളുടെ ശരീരത്തിൽ വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന അവയവമാണ് ഹാർട്ട് അല്ലേ, HEART ഉള്ള ഹാർട്ട്. അപ്പൊ അതിന്റെ കർമ്മം എന്ന് പറയുന്നതും എന്താണ്? വേഗത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മാനിനെ പോലെ വേഗത്തിൽ പ്രവർത്തിക്കണം. അതൊന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രോക്ക്, പാരലൈസിസ്, ഫേഷ്യൽ പാൽസി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മനുഷ്യന് വരും. അപ്പം മാനിനെ പോലെ നമ്മുടെ ശരീരത്തിൽ വേഗത്തിൽ സഞ്ചരിക്കണം, വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു അവയവം. അതിൻ്റെ ഫങ്ഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ള ഈ ഒരു പേര് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇനി ഇത് ഒരു പമ്പിങ് ഓർഗനാണ് അല്ലേ, രക്തത്തെ നമ്മളുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു പമ്പിങ് ഓർഗനാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ 280 to 340 gram ആണ് അതിൻ്റെ വെയിറ്റ്. എന്നാൽ സ്ത്രീകളെ നോക്കുമ്പോഴത്തേക്കും 230 gram to 280 gram ആണ് അതിൻ്റെ വെയിറ്റ്. ആരോഗ്യത്തോടു കൂടിയിട്ട് ഒരു ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ 5 ഘടകങ്ങൾ അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 ഫാക്ടേഴ്സിനെ വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് നമ്മൾ പറഞ്ഞത് സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ആണ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസിന് കാരണമാകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് കൃത്യമായിട്ടുള്ള ആ ഒരു രക്തയോട്ടം ഉണ്ടാകണം. ഈ മസിൽസിൻ്റെ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മസിൽസിലേക്ക് രക്തം എത്തണം അല്ലേ. അപ്പൊ രക്തം എത്താതിരിക്കുമ്പോഴത്തേക്കും മസിൽസ് എന്ത് ചെയ്യും? വീക്കൻ ആവും, അതിങ്ങനെ ശോഷിച്ച് വരും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രക്തയോട്ടം ഈ മസിൽസിലേക്ക് ലഭിക്കണം. അപ്പം ഈ ബ്ലഡ് വെസൽസിൽ ഒന്നും തന്നെ എന്തുണ്ടാകാൻ പാടില്ല, കൊഴുപ്പോ എന്തെങ്കിലും അടിഞ്ഞുകൂടിയിട്ട് ഒരു ബ്ലോക്കേജ് ഉണ്ടാവാനായിട്ട് പാടില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർക്കുലേഷൻ വേണം. മൂന്നാമത്തേതായിട്ട് ആവശ്യമുള്ളത് നമ്മൾക്കൊരു കാം ആയിട്ടുള്ളൊരു മനസ്സ് വേണം. നമ്മൾ എന്നെ നോക്കിയാൽ അറിയാം, നമുക്കിപ്പോൾ ടെൻഷൻ വരുമ്പോൾ, ഇപ്പോൾ പരീക്ഷ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പരീക്ഷേൻ്റെ സമയത്ത് ഭയങ്കര ടെൻഷനാണ് അല്ലേ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ നമ്മളുടെ ഹൃദയം എങ്ങനെയാണ്? മെല്ലെയാണോ ബീറ്റ് ചെയ്യുക? അല്ല, നമ്മൾ പറയുമല്ലേ, ആ ഇപ്പം ഓഡിറ്റോറിയത്തിൽ ഇരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കേൾക്കായിരുന്നു, അത്രയും ശക്തിയായിട്ട് എൻ്റെ ഹൃദയം ഇടിച്ചത് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം നമ്മൾക്ക് ഈ ഒരു മാനസികമായിട്ട് ക്ലേശങ്ങൾ വരുന്ന സമയത്ത് അതിനോടനുസരിച്ച് നമ്മളുടെ ഈ ബീറ്റിംഗ്, ഹൃദയത്തിൻ്റെ ഇടിപ്പ് എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പം ഇതൊക്കെ ഒരു പ്രോപ്പർ ആയിരിക്കണം. ഈ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസിന് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തേതായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു തരത്തിലുമുള്ള അടിഞ്ഞുകൂടലുകൾ, കൊഴുപ്പിൻ്റെയും മറ്റു പദാർത്ഥങ്ങളിലൂടെയും ഒന്നും ഒരു അടിഞ്ഞുകൂടലുകൾ ഈ രക്തക്കുഴലുകളിൽ വരാനായിട്ട് പാടില്ല. അപ്പം അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു ഫാക്ടറിനെ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുക? ഒന്നാമത്തേതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിപ്പിഡ് പ്രൊഫൈല് വേണം. അതായത് നമ്മളുടെ കൊളസ്ട്രോൾ ലെവല്, ചീത്ത കൊളസ്ട്രോള്, നല്ല കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്സ്, ഇതിൻ്റെ ഒക്കെ അളവ് എന്ന് പറയുന്നത് നോർമലില് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ, ഇപ്പം ചീത്ത കൊളസ്ട്രോളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ എന്താണത് സൂചിപ്പിക്കുന്നത്? രക്തക്കുഴലുകളിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാം എങ്ങനെ ഇരിക്കണം? നോർമൽ ലെവലിലായിരിക്കണം ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ, അതൊക്കെ കൃത്യമായിരിക്കണം. അതൊന്നും ഒരു ഭാഗത്ത് വന്ന് അടിഞ്ഞുകൂടാനായിട്ട് പാടില്ല. നമ്മളുടെ ഹൃദയത്തിന് ആവശ്യം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് അടിഞ്ഞുകൂടുന്നതിന് എതിരെയുള്ള ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. പ്ലേറ്റ്ലെറ്റുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ രക്തക്കുഴലുകൾ വഴി രക്തം പ്രോപ്പറായിട്ട് മറ്റു ഭാഗത്തേക്ക് പോകില്ല. അപ്പം ഇത്തരത്തിൽ അടിഞ്ഞുകൂടലുകൾ ഒന്നും തന്നെ പാടില്ല.
മൂന്നാമത്തതായിട്ട് നമ്മൾ പറഞ്ഞതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വേണം. സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് എങ്ങനെയാണ് കിട്ടുക? ആ ബ്ലഡ് വെസൽസിന് ഒരു ഇലാസ്റ്റിസിറ്റി നേച്ചർ ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പർ ആവണം. അതിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ നഷ്ടപ്പെടുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? അല്ല. നമ്മളെപ്പോലെ തന്നെയാണോ? ഈ ഇന്ത്യക്കാരെ പോലെ തന്നെയാണോ ബ്രിട്ടീഷുകാരും? അല്ല. അവർ തമ്മിൽ പലതരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ രക്തക്കുഴലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാരെ അപേക്ഷിച്ച് ഇന്ത്യക്കാരുടെ രക്തക്കുഴലുകൾ കുറച്ചുകൂടി ചുരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാവുക? നമ്മൾ ഇന്ത്യക്കാർക്ക് ഹൃദയാഘാതം, ഹൃദയത്തിലുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിലൂടെ ചുരുങ്ങിയ ഈ ഒരു രക്തക്കുഴലിലൂടെ രക്തത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി കുറഞ്ഞിരിക്കും. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള കൊഴുപ്പോ എന്തെങ്കിലും ഇവിടെ വന്ന് അടിഞ്ഞു കൂടുകയാണെങ്കിലോ മറ്റുള്ള ആ ഒരു മറുഭാഗത്തുള്ള ആ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് അതിൻ്റെ വേഗത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. നാലാമത്തതാണ് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സർക്കുലേഷൻ ആവശ്യമാണ്. നമ്മൾക്ക് മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ആർട്ടറി, വെയിൻസ് ആൻഡ് ക്യാപ്പിലറീസ്. ആർട്ടറീസ് എന്താണ് ചെയ്യുന്നത്? ഹൃദയത്തിൽ നിന്നും രക്തം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. വെയിൻസോ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നുമുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ്. ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് ക്യാപ്പിലറീസിൻ്റെ കർമ്മം. അപ്പം ഇത് മൂന്നും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സർക്കുലേഷനും നടക്കുന്നത്. ഇനി അഞ്ചാമത്തതായിട്ടുള്ളത്, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ, അതാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാവാതെ ഇരിക്കണം. ശരീരത്തിൽ ഒന്നും നീർക്കെട്ട് ഉണ്ടാവില്ല. ശരീരത്തിൽ എന്ന് പറയുമ്പം ഇവിടെ ഹൃദയത്തിൽ നീർക്കെട്ട് ഉണ്ടാകാനായിട്ട് പാടില്ല. ഹൃദയത്തിന് മൂന്ന് കവറിങ്സ് ആണ് ഉള്ളത്. അതിപ്പോൾ നമ്മൾ ഏതൊരു അവയവത്തെ എടുത്തിട്ടുണ്ടെങ്കിലും ഈ അവയവങ്ങളെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ. ആ അവയവത്തിന് ഒരുപാട് കവറിങ്സ് ഉണ്ടാകും. കാരണം പെട്ടെന്നുള്ള ഇപ്പോൾ ഒരു എന്താണ് പെട്ടെന്ന് ഇപ്പം നമ്മൾ മുൻപോട്ട് നമ്മളിങ്ങനെ ചായുമ്പോഴത്തേക്കും ഇവിടെ ഒരു ആഘാതം ഏൽക്കുന്നത്, അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഒന്നും ഹൃദയത്തിൽ വരാതിരിക്കാൻ വേണ്ടി, അതുപോലെ ബാക്കിയുള്ള അവയവങ്ങൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് നമ്മളുടെ ശരീരം ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹൃദയത്തിന് മൂന്ന് കവറിങ്സ് ആണ് ഉള്ളത്. പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. പെരികാർഡിയം എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള കവറിങ് മയോകാർഡിയം, മിഡിൽ കവറിങ്, എൻഡോകാർഡിയം എന്ന് പറയുമ്പോൾ ഏറ്റവും അകത്തത്തെ ആ കവറിങ്. അപ്പം ഈ നീർക്കെട്ട് ഈ മൂന്ന് ഭാഗങ്ങളിലും ഈ മൂന്ന് കവറിങ്ങിലും വരും. അപ്പം അതിന് ഇപ്പം പെരികാർഡിയത്തിലാണ് വരുന്നത് എങ്കിൽ പെരികാർഡൈറ്റിസ്, മയോകാർഡിയത്തിലാണെങ്കിൽ മയോകാർഡൈറ്റിസ്, എൻഡോകാർഡിയത്തിലാണെങ്കിൽ എൻഡോകാർഡൈറ്റിസ്. ഐറ്റിസ് എന്നുള്ളൊരു പദം സൂചിപ്പിക്കുന്നത് ഇൻഫ്ലമേഷനെയാണ്, എവിടെയോ ഒരു നീർക്കെട്ട്. അപ്പോൾ എൻഡോകാർഡിയത്തിൽ വരുന്ന ഇൻഫ്ലമേഷനാണ് എൻഡോകാർഡിയൈറ്റിസ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഹൃദയത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇനിയും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ വെൽ ഹാർട്ട്, ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ നീർമരുത് അടങ്ങിയിട്ടുണ്ട്. നീർമരുത് ആയുർവേദത്തിൽ ഹൃദയം എന്നാണ് പറയുന്നത്. അതായത് ഡയറക്റ്റ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ചെന്നിട്ട് അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് കാരണമാകുന്ന ഒരു ഔഷധ സസ്യമാണ് നീർമരുത്. രണ്ടാമതായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഉലുവ. ഉലുവേൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അത് നമ്മളുടെ രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ്സ്, ചീത്ത കൊളസ്ട്രോള് ഇതിൻ്റെയൊക്കെ അളവിനെ തുല്യമാക്കിയിട്ട് നോർമലായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇത് അധികമാകുമ്പോഴാണ് നമുക്ക് അതിറോസ്ക്ലിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ പോകുന്നത്. അപ്പം അതൊന്നും വരാതെ അതിനെ സംരക്ഷിക്കുന്നത്, ഈ നോർമൽ ലെവലിലേക്ക് കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ് ഉലുവയുടെ കർമ്മം. മൂന്നാമതായിട്ടുള്ളതാണ് പുഷ്കരമൂലം. പുഷ്കരമൂലം നമ്മളുടെ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതുവഴി ആ ഒരു പ്രോപ്പർ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പുഷ്കരമൂലത്തിൻ്റെ കർമ്മം. പിന്നീട് ശതാവരി കിഴങ്ങും അതുപോലെ തന്നെ ചിറ്റമൃതും. ശതാവരി കിഴങ്ങിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിൻ്റെ കാരണം മൂലം, എഫക്റ്റ് മൂലം ഹൃദയത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരികയാണെങ്കിൽ അപ്പം അതിനെ നമുക്ക് ചെറുത്ത് നിർത്തണം അല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ശതാവരി കിഴങ്ങ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് ചിറ്റമൃത്.
ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒന്നും ഹൃദയത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ചിറ്റമൃത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ ഒരു വെൽഹാർട്ട് കഴിക്കുന്നതിലൂടെ ഇത് എന്തൊക്കെയാണ് ഉറപ്പാക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇത് നമ്മുടെ രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ്സ് ചീത്ത കൊളസ്ട്രോൾ എന്നിതിൻ്റെ ലെവല് കുറച്ച് തന്നെ നിർത്തുന്നു. അതേസമയം നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ടും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ആ ഒരു കട്ടി കൂടുന്നത് ഹാർഡനിങ് അതിൻ്റെ ചാൻസസും ഈ ഒരു പ്രൊഡക്റ്റ് കുറയ്ക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ വെൽഹാർട്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇത് ആർക്കൊക്കെ എന്ത് ഡോസിലാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. ഇത് ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ. അപ്പൊ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ അറ്റാക്കോ ഒന്നും വരാതിരിക്കാനാണ്. നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും വെൽനെസ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ആരോഗ്യത്തോടുകൂടി ഇരിക്കാനായിട്ടുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ്, ഇപ്പം വെൽഹാർട്ട് ലിവാഗീൻ പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ അതായത് അവയവങ്ങളുടെ സംരക്ഷണമാണ് ഉറപ്പാക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ എന്തുപയോഗിക്കണം? വെൽഹാർട്ട് ഉപയോഗിക്കണം. അപ്പൊ ചെറിയ രീതിയിലുള്ള, ഇപ്പൊ ലിപ്പിഡ് പ്രൊഫൈലിലൊക്കെ വ്യത്യാസമുണ്ട്, കൊളസ്ട്രോൾ ലെവലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വർധനവുണ്ടെങ്കിലുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. എന്നിട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, ഒരു മാസത്തിന് ശേഷം എങ്ങനെയുണ്ട് അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ, ട്രൈഗ്ലിസറൈഡ്സ് എങ്ങനെയാണ്, LDL എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. അപ്പം ഇത് കഴിച്ചിട്ടും കൂടുകയാണെങ്കിൽ പിന്നെയും ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ അവരോട് നിർദ്ദേശിക്കരുത്. കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വേണ്ട മരുന്നെടുക്കാനായിട്ട് അവരോട് പറയുക. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇത് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് ഒരിക്കലും ഒരു ബ്ലോക്കിനെ ഒഴിവാക്കുന്ന ഒന്നല്ല. ബ്ലോക്ക്, ഇപ്പം ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇതൊരിക്കലും ഹാർട്ട് അറ്റാക്ക് ക്യൂർ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾസ് അല്ല. കാരണം ഇത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കണം. ഒരു അറ്റാക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവർ അതിൻ്റെ മരുന്ന് എടുക്കാതെ വെൽഹാർട്ട് കഴിക്കുകയാണെങ്കിൽ വീണ്ടും അറ്റാക്ക് വരാനുള്ള ചാൻസസ് അധികമാണ്. അതേപോലെ തന്നെയാണ് ആസ്പിരിൻ കഴിക്കുന്ന ആൾക്കാർക്ക്. ഈ ആസ്പിരിൻ ഒക്കെ നമ്മളിപ്പം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം. കാരണം ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഇല്ലാതാക്കുന്നതാണ് ആസ്പിരിന്. അപ്പം അത് നിർത്തിക്കൊണ്ട് വെൽഹാർട്ട് കഴിച്ചോളൂ എന്ന് ഒരിക്കലും നിങ്ങളെ നിർദ്ദേശിക്കാനായിട്ട് പാടില്ല. അപ്പം നമ്മളുടെ വെൽഹാർട്ട് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ്. നമ്മളുടെ ഹാർട്ടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ആരോഗ്യം ഉറപ്പുവരുത്താം. താങ്ക് യു.